നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കോൺകേവിറ്റി ആൻഡ് ഇൻഫ്ലക്ഷൻ പോയിൻറ്റ്സ്. ഫസ്റ്റ് നമുക്ക് കോൺകേവിറ്റിയുടെ ഡെഫിനിഷൻ നോക്കാം. സപ്പോസ് എഫ് ഇസ് ഡിഫറൻഷ്യബിൾ ഓൺ ഐ ആൻഡ് ഓപ്പൺ ഇൻ്റർവൽ, ദൻ ദ ഗ്രാഫ് ഓഫ് എഫ് ഇസ് കോൺകേവ് അപ്വേർഡ് ഓൺ ഐ ഇഫ് എഫ് ഡാഷ് ഈസ് ഇൻക്രീസിംഗ് ഓൺ ഐ. ദ ഗ്രാഫ് ഓഫ് എഫ് ഇസ് കോൺകേവ് ഡൗൺവേർഡ് ഓൺ ഐ ഇഫ് എഫ് ഡാഷ് ഈസ് ഡിക്രീസിംഗ് ഓൺ ഐ. ഈ ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഗ്രാഫിലൂടെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുക നോക്കാം. ആദ്യം ഈ ഗ്രാഫ് കൺസിഡർ ചെയ്യുക. ഈ ഗ്രാഫിൽ വരച്ചിരിക്കുന്ന കർവ്, ഈ കർവിൽ ഏത് പോയിൻറ്റിലൂടെ നമ്മൾ ടാൻജൻറ്റ് വരയ്ക്കുമ്പോഴും ആ ടാൻജൻറ്റ് കർവിന് താഴെയാണ് കാണുക. സോ കോൺകേവ് അപ്വാർഡ്. ഇനി ഈ ഗ്രാഫ് നമ്മൾ നോക്കുമ്പോൾ ഈ കർവിൽ ഏത് പോയിൻറ്റിലൂടെ നമ്മൾ ടാൻജൻറ്റ് വരയ്ക്കുമ്പോഴും ആ ടാൻജൻറ്റ് എന്ന് പറയുന്നത് കർവിന് മുകളിലാണ് കാണുക. സോ കോൺകേവ് ഡൗൺവാർഡ്. ദ കോൺകേവിറ്റി ഓഫ് എ കർവ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ ദ നേച്ചർ ഓഫ് ടാൻജൻസ് അറ്റ് ഐ. ഇഫ് ദ ടാൻജൻറ്റ് ലൈ ബിലോ ദ കർവ് ദെൻ ഇറ്റ് ഈസ് കോൺകേവ് അപ്വാർഡ്. If the tangent lie below the curve, then it is concave upward. If the tangent lie above the curve, then it is concave downward. ഇനി കോൺകേവിറ്റി എന്നുള്ളത് ഒരു എക്സാമ്പിളിലൂടെ നമ്മൾ നോക്കുകയാണ്. കൺസിഡർ ദ ഫംഗ്ഷൻ സൈൻ എക്സ് ഇൻ ഇൻ്റർവൽ 0 to π. ഇത് സൈൻ എക്സിൻ്റെ ഗ്രാഫാണ്. ഇതിൽ 0 π എന്നുള്ള ഇൻ്റർവെല്ല ഈ കേർവ് എന്ന് പറയുന്ന കേർവിൽ നമ്മൾ ഏത് പോയിൻറ്റിലൂടെ ടാൻജൻറ്റ് വരയ്ക്കുമ്പോഴും ആ ടാൻജൻറ്റ് കേർവിന് മുകളിലാണ് കാണുക. സോ ടാൻജൻറ്റ് മുകളിലാണെങ്കിൽ എന്താണ്? കോൺകേവ് ഡൗൺവേർഡ്. സോ ഇൻ ദ ഇൻ്റർവൽ 0 π കോൺകേവ് ഡൗൺവേർഡാണ്. ഇനി π to 2π എന്നുള്ള ഇൻ്റർവെല്ലിൽ നോക്കുമ്പോൾ ഈ കേർവിൽ ഏത് പോയിൻറ്റിലൂടെ നമ്മൾ ടാൻജൻറ്റ് വരയ്ക്കുമ്പോഴും ആ ടാൻജൻറ്റ് കേർവിന് താഴെയാണ് കാണുക. സോ ടാൻജൻറ്റ് കേർവിന് താഴെയാണെങ്കിൽ എന്താണ്? കോൺകേവ് അപ്വാർഡ്. ഇൻ്റർവൽ π to 2π കോൺകേവ് അപ്വാർഡ്. ഇനി നമ്മൾ നോക്കുന്ന ഒരു തിയറാണ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. സപ്പോസ് എഫ് ഹാസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓൺ ആൻ ഓപ്പൺ ഇൻ്റർവൽ ഐ. ഇഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഐ, ദെൻ ദ ഗ്രാഫ് ഓഫ് എഫ് ഇസ് കോൺകേവ് അപ്വാർഡ് ഓൺ ഐ. ഇഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഐ, ദെൻ ദ ഗ്രാഫ് എഫ് ഇസ് കോൺകേവ് ഡൗൺവാർഡ് ഓൺ ഐ. ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്, എക്സ് എലമെൻറ്റ് ഓഫ് ആർ. എഫ് ഡാഷ് ഓഫ് എക്സ് 3x² കിട്ടി, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് 6x എന്ന് കിട്ടി. ഇനി 6x എപ്പോഴാണ് ഗ്രേറ്റർ ദാൻ 0 ആവുക? ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴാണ്. സോ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്തായിരിക്കും? കോൺകേവ് അപ്വാർഡ്. ദെൻ എപ്പോഴാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആവുക? ഇഫ് എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ. അപ്പോൾ എക്സ് ലെസ് ദാൻ സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണെങ്കിൽ കോൺകേവ് ഡൗൺവാർഡ്. ഇനി ഗ്രാഫ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ 0 to ∞ എന്നുള്ള ഇൻ്റർവെല്ല നമ്മുടെ കേർവിലെ ഏത് പോയിൻറ്റിലൂടെ ടാൻജൻറ്റ് വരയ്ക്കുമ്പോഴും ആ ടാൻജൻറ്റ് എന്ന് പറയുന്നത് കേർവിന് താഴെയാണ് കാണുക. സോ കേർവിന് താഴെയാണ് ടാൻജൻറ്റ് എങ്കിൽ കോൺകേവ് അപ്വാർഡ്. ഇനി നെഗറ്റീവ് ഇൻഫിനിറ്റി ടു 0 വരെ നോക്കുകയാണെങ്കിൽ ആ കേർവിലെ ഏത് പോയിൻറ്റിലൂടെ ടാൻജൻറ്റ് വരയ്ക്കുമ്പോഴും ആ ടാൻജൻറ്റ് കേർവിന് മുകളിലാണ്. സോ കോൺകേവ് ഡൗൺവാർഡ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അൽഗോരിതം ടു ഡിറ്റർമൈൻ ദ ഇൻ്റർവെൽ ഓഫ് എ കോൺകേവിറ്റി ഓഫ് എ ഫംഗ്ഷൻ. നമുക്ക് ഒരു ഫംഗ്ഷൻ എക്സ് ക്യൂബ് എന്നൊക്കെ തന്നാൽ നമുക്ക് പെട്ടെന്ന് ഇൻ്റർവെലായിട്ട് ഡിവൈഡ് ചെയ്ത് അവിടെ കോൺകേവ് അപ്പാണോ കോൺകേവ് ഡൗൺ ആണോ എന്ന് ഗ്രാഫൊക്കെ വരച്ച് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ നമുക്കൊരു വലിയൊരു പോളിനോമിൽ ഫംഗ്ഷനൊക്കെയാണ് തന്നതെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അത് ഇൻ്റർവെലായിട്ട് ഡിവൈഡ് ചെയ്യുകയും ആ ഇൻ്റർവെൽ കോൺകേവ് അപ്പാണോ ഡൗൺ ആണോ എന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുന്നത്. അതാണ് ഈ സ്റ്റെപ്സിലൂടെ പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ്, ഫൈൻഡ് ഓൾ ദ വാല്യൂസ് ഓഫ് എക്സ് ഫോർ വിച്ച് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0. യൂസ് ദീസ് വാല്യൂസ് ഓഫ് എക്സ് ടു പാർട്ടീഷൻ ദ ഡൊമെയിൻ ഓഫ് എഫ് ഇൻ ടു ഓപ്പൺ ഇൻ്റർവെൽസ്. സ്റ്റെപ്പ് 2, സെലക്ട് എ ടെസ്റ്റ് നമ്പർ സി ഫ്രം ദീസ് ഇൻ്റർവെൽസ് ഫ്രം സ്റ്റെപ്പ് 1. ഇഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ഗ്രേറ്റർ ദാൻ 0, ദെൻ എഫ് ഈസ് കോൺകേവ് അപ്വാർഡ്. ഇഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ലെസ് ദാൻ 0, ദെൻ എഫ് ഈസ് കോൺകേവ് ഡൗൺവാർഡ്. ഈ സ്റ്റെപ്സൊക്കെ നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഈ ഫംഗ്ഷൻ നോക്കിക്കേ, എക്സ് ക്യൂബ് മൈനസ് 15x² നമുക്ക് ആവശ്യം സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് 3x² - 30x എന്ന് കിട്ടി, സെക്കൻഡ് ഡെറിവേറ്റീവ് 6x - 30. ഇനി ഈ 6x - 30 എന്നുള്ളത് 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് എന്നുള്ള വാല്യൂ 5 എന്ന് കിട്ടും. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി നമ്മൾ അതിനെ ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. നെഗറ്റീവ് ഇൻഫിനിറ്റി 5 ഇൻഫിനിറ്റി എന്നുള്ള രണ്ട് ഇൻ്റർവെൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി ഫസ്റ്റ് ഇൻ്റർവെൽ നമ്മൾ നോക്കുക, അതായത് നെഗറ്റീവ് ഇൻഫിനിറ്റി 5. ഇത് ഈ രണ്ട് നമ്പേഴ്സിൻ്റെ ഇടയിൽ ഒരു നമ്പർ നമ്മൾ ടെസ്റ്റ് നമ്പറായിട്ട് എടുക്കാം, സേ 3.
അത് എഫ് ഡബിൾ ഡാഷ് ഓഫ് ത്രീയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് 12 എന്നുള്ള ആൻസറാണ്, വിച്ച് ഈസ് ലെസ് ദാൻ സീറോ. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ്സ് ലെസ് ദാൻ സീറോ ആണെങ്കിൽ എഫ് എന്ന് പറയുന്നത് കോൺകേവ് ഡൗൺവേർഡ് ആണ്. സോ ഇൻ ദ ഇൻ്റർവെൽ നെഗറ്റീവ് ഇൻഫിനിറ്റി 5 ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ഈസ് കോൺകേവ് ഡൗൺവേർഡ്. ഇനി നമ്മൾ 5 ഇൻഫിനിറ്റി എന്നുള്ള സെക്കൻഡ് ഇൻ്റർവെൽ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിനിടയിലുള്ള ഒരു നമ്പർ സേ 6. സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് 6 നമ്മൾ നോക്കി, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 6 ആണ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ സീറോ. ഇപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ എഫ് എന്ന് പറയുന്നത് കോൺകേവ് അപ്വേർഡ് ആണ്. സോ ഇൻ ദി ഇൻ്റർവെൽ 5 ഇൻഫിനിറ്റി ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ഈസ് കോൺകേവ് അപ്വേർഡ്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് ഇൻഫ്ലക്ഷൻ പോയിൻറ്റ്സ് ആണ്. എന്താണ് ഇൻഫ്ലക്ഷൻ പോയിൻ്റ്? നമ്മൾ നേരത്തെ നോക്കിയ കോൺകേവിറ്റി, ആ കോൺകേവിറ്റി എപ്പോഴാണ് ചേഞ്ച് ആവുന്നത്, ഏത് പോയിൻറ്റിലാണ് ചേഞ്ച് ആവുന്നത്, ആ പോയിൻറ്റിനെയാണ് പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ദ പോയിൻറ്റ്സ് ഓഫ് ദി കർവ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വേർ വിച്ച് ദ കർവ് ചേഞ്ചസ് ഇറ്റ്സ് കോൺകേവിറ്റി ഈസ് കോൾഡ് പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് വൈ ഈക്വൽ ടു എക്സ് ക്യൂബിൻ്റെ ഗ്രാഫാണ്. ഈ ഗ്രാഫിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ കർവ് ഇവിടെ എന്ന് പറയുന്നത് കോൺകേവ് ഡൗൺവേർഡ് ആണ്, ഇവിടെ കോൺകേവ് അപ്വേർഡ് ആണ്. ഇത് ചേഞ്ച് ആവുന്നത് എപ്പോഴാണ്? സീറോ സീറോ എന്നുള്ള പോയിൻ്റ് വരുമ്പോഴാണ് ഈ കോൺകേവിറ്റി, ഗ്രാഫിൻ്റെ കോൺകേവിറ്റി ചേഞ്ച് ആവുന്നത്. സോ സീറോ സീറോ ഈസ് ദ പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഹൗ ടു ഡിറ്റർമൈൻ പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ? വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ. പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത് സെറ്റ് എക്സ് സെറ്റ്സ് ദാറ്റ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ ഓർ എക്സ് സെറ്റ്സ് ദാറ്റ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇസ് നോട്ട് ഡിഫൈൻഡ്. ടു ചെക്ക് ദ പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ, ചെക്ക് ദ റൈറ്റ് സൈഡ് ആൻഡ് ലെഫ്റ്റ് സൈഡ് വാല്യൂ ഫോർ എഫ്. ഇഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ചേഞ്ചസ് സൈൻ, ദെൻ ക്ലിയർലി എക്സ് ഈക്വൽ ടു സി ഇസ് സെറ്റ് ടു ബി എ പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഈ പറഞ്ഞ ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഫൈൻഡ് ദ പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 4 - 4x³ + 12. എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിച്ചു, 4x³ - 12x² ദെൻ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് 12x² - 24x. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ് വാല്യൂസ് നമ്മൾ എടുക്കണം, കണ്ടുപിടിക്കണം. സോ എക്സ് ഈക്വൽ ടു സീറോ ആൻഡ് എക്സ് ഈക്വൽ ടു 2 എന്നുള്ള രണ്ട് പോയിൻ്റ്സ് ആണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ഇത് എക്സ് കോർഡിനേറ്റിലുള്ള പോയിൻ്റ്സ് ആണ്. ഇനി കറസ്പോണ്ടിങ് വൈ കോർഡിനേറ്റിലുള്ള പോയിൻ്റ് കണ്ടുപിടിക്കണം. എക്സ് സീറോ ആകുമ്പോൾ എഫ് ഓഫ് സീറോ എന്ന് പറയുന്നത് 12 ആണ്. സോ സീറോ 12 ഈസ് എ പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഇനി എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ എഫ് ഓഫ് 2 എന്ന് പറയുന്നത് -4 ആണ്. സോ 2 - 4 ഈസ് എ പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ്, ഈ രണ്ട് പോയിൻ്റ്സിലാണ് നമ്മുടെ ഗ്രാഫിൻ്റെ കോൺകേവിറ്റി ചേഞ്ച് ആവുന്നത്. ഈ എക്സാമ്പിളിൽ തന്നെ നമുക്ക് ഇത് ഈ ഗ്രാഫിൻ്റെ കോൺകേവിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ് വാല്യൂസ് 0, 2 ആണ്. അപ്പോൾ ആ 0, 2 എന്നുള്ള വാല്യൂസ് നമ്മൾ ഒരു കുറച്ച് ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. നെഗറ്റീവ് ഇൻഫിനിറ്റി 0, 0, 2, 2 ഇൻഫിനിറ്റി. ഇനി ഫസ്റ്റ് ഇൻ്റർവെൽ നമ്മൾ നോക്കുക. ഫസ്റ്റ് ഇൻ്റർവെൽ നോക്കി, ഇനി അതിൽ നമുക്കൊരു ടെസ്റ്റ് നമ്പർ എടുക്കണം. സി ഈക്വൽ ടു -1 എന്ന് എടുത്തു. ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് -1 നോക്കുമ്പോൾ നമുക്ക് 36 എന്നാണ് ആൻസർ കിട്ടുന്നത്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ സീറോ. അപ്പോൾ ആ ഗ്രാഫിൽ ആ കേവ് ആ ഇൻ്റർവെല്ലിൽ നെഗറ്റീവ് ഇൻഫിനിറ്റി 0 എന്നുള്ള ഇൻ്റർവെല്ലിൽ കേവ് എന്ന് പറയുന്നത് കോൺകേവ് അപ്പ് ആയിരിക്കും. ദെൻ 0, 2 എന്നുള്ള ഇൻ്റർവെല്ലിൽ നമ്മൾ നോക്കുമ്പോൾ അതിലൊരു ടെസ്റ്റ് നമ്പർ 1 എന്ന് എടുക്കുക. ദെൻ എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് -12 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ സീറോ. സോ ആ ഗ്രാഫിലെ 0, 2 എന്നുള്ള ഇൻ്റർവെല്ലിലെ കേവ് എന്ന് പറയുന്നത് കോൺകേവ് ഡൗൺ ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഇൻ്റർവെൽ 2 ഇൻഫിനിറ്റി എടുക്കുക, അതിലെ ഒരു ടെസ്റ്റ് നമ്പർ 3. എഫ് ഡബിൾ ഡാഷ് ഓഫ് 3 നമ്മൾ കണ്ടുപിടിച്ചു, നമുക്ക് കിട്ടുന്ന ആൻസർ 36 ആണ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ സീറോ. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ ആ ഇൻ്റർവെല്ലിൽ 2 ഇൻഫിനിറ്റി എന്നുള്ള ഇൻ്റർവെല്ലിൽ കേവ് എന്ന് പറയുന്നത് കോൺകേവ് അപ്പായിരിക്കും. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എല്ലാ ഫംഗ്ഷൻസിലും നമുക്ക് ഇൻഫ്ലക്ഷൻ പോയിൻ്റ്സ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനുള്ള ആൻസറാണ് നമ്മുടെ നെക്സ്റ്റ് എക്സാമ്പിൾ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷനിൽ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് 2x എന്ന് കിട്ടി, സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താണ് 2, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 0. നമ്മൾ ഇൻഫ്ലക്ഷൻ പോയിൻ്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് ഡെറിവേറ്റീവ് 0 എന്ന് ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന എക്സ് വാല്യൂസ് നമ്മളെടുത്ത് കറസ്പോണ്ടിങ് വൈ വാല്യൂസ് കണ്ടുപിടിച്ച് അങ്ങനെയാണ് ഇൻഫ്ലക്ഷൻ പോയിൻ്റ് കണ്ടുപിടിക്കുക. പക്ഷേ നമുക്ക് ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് 2 വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഈ ഗ്രാഫിൽ നമുക്ക് ഇൻഫ്ലക്ഷൻ പോയിൻ്റ് ഇല്ല.
hence it has no points of inflection. പക്ഷെ നമുക്ക് ഈ ഗ്രാഫിലെ കോൺകേവിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2 ആണ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്താണ്, കോൺകേവ് അപ്പാണ്. നമ്മൾ ഈ ഗ്രാഫ് നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്, ഇതാണ് കേവ്. ഇതിൽ നമുക്കറിയാം ഇതിലെ എല്ലാ ഈ കേവിലെ എല്ലാ പോയിന്റിലും നമ്മൾ ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ടാൻജൻറ്റ് കേവിന് താഴെയാണ് കിട്ടുക. ഓരോ പോയിന്റിലും നമ്മൾ നോക്കുകയാണെങ്കിലും ടാൻജൻറ്റ് നോക്കിക്കേ താഴെയാണ് കിട്ടുന്നത്. ഓക്കെ, സോ ഇവിടെ കോൺകേവിറ്റി ചേഞ്ച് ആവുന്നില്ല, എപ്പോഴും കോൺകേവ് അപ്പ് തന്നെയാണ്. സോ ദർ ഇസ് നോ ഇൻഫ്ലക്ഷൻ പോയിൻറ്റ് ഫോർ ദിസ് ഫംഗ്ഷൻ. താങ്ക് യു.